ഫ്രണ്ട്സ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുക്കുകാളനാണ് ഞാൻ മൂന്നാമത്തെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് സൂര്യ ടി വിയിൽ സിംഗിങ് ഷെഫിൽ വന്ന കുറുക്കുകാളനാണ് ഞാനിവിടെ നിങ്ങൾക്ക് രജനി കിച്ചണിലൂടെ കാണിക്കുന്നത് ചേനയും കായും ഞാനിവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ആദ്യം ആദ്യമൊന്നും തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കപ്പിന് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ചേർക്കുന്നു അപ്പോൾ അത് നല്ല വെള്ളം വെട്ടി തിളച്ച് വന്ന ശേഷം മാത്രം നമുക്ക് ചേനയും കായേയും ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഉപ്പ് നമ്മൾ കഷ്ണത്തിൽ ഒരു പകുതി വേവാകുമ്പോൾ മാത്രം ചേർത്താൽ മതി പിന്നെ പച്ചമുളക് തേങ്ങയും ജീരകവും അരച്ച് നമ്മൾ അരച്ചെടുക്കുമല്ലോ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നന്നായി മഷി പോലെ പച്ചമുളക് അരച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഷ്ണത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പച്ചമുളക് ഇടാൻ പോകുന്നത് മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി അര ടീസ്പൂൺ മതിയാവും പച്ചമുളക് രണ്ടായി കീറിയത് മൂന്നെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം പലരും മുളക് പൊടി ചേർക്കാറില്ല ഞാൻ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എൽ യെല്ലോ കളർ കുറച്ച് നല്ല കാളനെ നല്ല യെല്ലോ കളറാണ് നല്ല എൻഹാൻസ് ചെയ്ത് കാണിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നല്ല കൈപ്പിടിയോളം രണ്ടര രണ്ടര കൈപ്പിടിയോളം നമുക്ക് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം നല്ല ഉടച്ച തൈര് ഒഴിച്ചിട്ട് നമുക്ക് മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം അത് ഇവിടെ കഷ്ണം പകുതി വെന്തപ്പോൾ ഉപ്പ് ചേർത്തു ഇനി മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഉപ്പ് നന്നായി പിടിക്കണം ഈ സമയത്ത് ഉപ്പ് പിടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആവശ്യം അനുസരണ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ നന്നായി കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് അരപ്പിന് നമ്മുടെ കുറുക്ക് കാളനിലെ വെള്ളവും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കുറുക്ക് കാളനാണ് അപ്പോൾ വെള്ളം നമ്മൾ മാക്സിമം കുറവാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിവിടെ മഷി പോലെ അരച്ച നമ്മുടെ തേങ്ങ കൂട്ട് ചേർത്ത് ഇളക്കി കൊടുത്ത് തന്നെ നമ്മുടെ കാളനിലേക്ക് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ഈ അരപ്പ് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ഉടച്ച തൈരൊഴിച്ചിട്ടാണല്ലോ നമ്മളിത് മഷി പോലെ അരച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് ഈ കായയും ചേനയുമായിട്ട് യോജിച്ച് വരണം ഇടയ്ക്കൊക്കെ നമ്മളിതിങ്ങനെ പോലും ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക ഒരുപാട് ബലം കൊടുത്തൊന്നും കുത്തരുത് ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മുടെ തടി തവിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക നമ്മൾ ചരിച്ചറിയുന്നതിൻ്റെ ഉദ്ദേശവും അതാണ് ഒരുപാട് കഷ്ണങ്ങൾ ഉടഞ്ഞു പോവുകയില്ല നമുക്ക് കഷ്ണങ്ങൾ കുറച്ചൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാനും കിട്ടും അതാണ് നമ്മൾ ഈ ചരിച്ചറിയുമ്പോൾ ഉള്ളതിൻ്റെ ഗുണം അപ്പോൾ നന്നായി കുറുക്കിയെടുക്കുക ഇളക്കി തന്നെ കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ അരപ്പ് നന്നായിട്ട് അതിൽ യോജിച്ച് വരിക പിടിക്കാതെ നോക്കണം അതിൻ്റെ നമ്മൾ കുറുക്ക് കാണാനാണ് ഗ്രേവി ഒരുപാടുള്ളതല്ലോ അപ്പോൾ ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾക്ക് ഇത് ചൂടോ കയറ്റി കുറുക്കിയെടുക്കണം അപ്പോൾ പഞ്ചസാര ചേർക്കാം ഒരു ടീസ്പൂൺ ടു ഒന്നര ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം ഓവറായിട്ടും മധുര ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക കുച്ചിരി കൂടെ കൂടുതലിടാം ഇതൊരു മിതമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് യും ചെയ്യും എരിവ് പുളി ഇതെല്ലാം നമ്മളീ പഞ്ചസാര ബാലൻസ് ചെയ്യും ഇനി ഉലുവ വറുത്ത് പൊടിച്ചതും കുരുമുളക് ചതച്ചെടുത്തതുമാണ് ഞാൻ ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിക്കണം കുരുമുളക് പക്ഷേ നമുക്ക് പൊടിച്ചതും അല്ലെങ്കിൽ ചതച്ചതും ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ വീതം രണ്ടും ചേർക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് ഒരുപാട് ഉലുവ പൊടി ചേർത്ത ഒരു കായ്പ വരും അത് വേണ്ട ഒരു ടീസ്പൂൺ ധാരാളം ഓക്കെ അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് അത് യോജിപ്പിച്ച് എടുക്കണം ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള തൈരും കൂടെ ഞാൻ ചേർത്തു ഉടച്ചെടുത്ത തൈരായിരിക്കണം ഒരുപാട് പുളിയുള്ളതും ആവരുത് ഒരു ദിവസത്തെയെങ്കിലും പുളിയുള്ള തൈരാണ് ഇതിന് ഉടച്ചെടുത്ത തൈരാണ് വെണ്ണ മാറ്റിയെടുത്ത മോരാണെങ്കിലും നല്ലതാണ് പക്ഷേ മോരാകുന്നാൽ ഒരുപാട് വെള്ളമുള്ള നമ്മൾക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് കുറുക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഉടച്ച തൈരെടുക്കുന്നത്

് വെളിച്ചെണ്ണ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാം കടുക ഒന്നര ടീസ്പൂൺ ചേർക്കാം മൂന്നോ നാലോ വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾക്ക് നമ്മുടെ കുറുക്ക് ഗാളനിലേക്ക് വറവിടാം അപ്പോൾ നിങ്ങൾ സൂര്യാ ടിവിയിലെ സിംഗിങ് ഷെഫ് എന്നുള്ള പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പം അത്ത മുതൽ തിരുവോണം വരെ നിങ്ങൾ സിംഗിങ് ഷെഫ് എന്നുള്ള പരിപാടി സൂര്യ ടി വിയിൽ കാണുന്നുണ്ടാവും അതിൽ പത്ത് റെസിപ്പികളും ഞാനാണ് എഴുതിയിരിക്കുന്നത് അതിനൊത്ത ലിറിക്സും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിലുള്ള ആ പരിപാടിയിൽ കാണുന്ന എല്ലാ റെസിപ്പിയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റാവുന്ന ഇപ്പം നമ്മൾക്ക് പറ്റാവുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും സിംഗിങ് ഷെഫ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം ടിൽ ടില് താങ്ക് യു ഫോർ വാച്ചിങ്